ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടൊരു ബാർബി ഡോൾ കേക്ക് ഉണ്ടാക്കാം അല്ലേ. സിമ്പിളാണ് കേട്ടോ ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു 1 kg അളവാണ് ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നേക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് നല്ല വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാത്തൊരു പാത്രം, അതുപോലെ തന്നെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിപ്പോൾ ഒരു 1 cup മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1 kg ആണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്, അതിൻ്റെ പേരിൽ തന്നെ 1 cup മതിയാകും. 1 cup മൈദയും അതുപോലെ തന്നെ അതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. 1/4 teaspoon ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കുകയാണ്. 2-3 പ്രാവശ്യം അരിക്കാട്ടോ. ഞാനിപ്പോൾ 1 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേറൊരു ബൗളെടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 cup പാലും 1/2 cup ഓയിലും കൂടെ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് അരിച്ച് മാറ്റി വെച്ച പൊടിയിൽ നിന്ന് 2 teaspoon പൊടിയും കൂടെ എടുത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നുമില്ലാതെ വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതും അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 3 muttas എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആ മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 teaspoon വാനില എസൻസ് കൂടെ ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 1/4 cup പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ മുട്ട ബീറ്റ് ചെയ്യുന്ന പാത്രത്തിലായിരുന്നാലും വീട്ടിലായിരുന്നാലും ഒട്ടും വെള്ളത്തിൻ്റെ അളവൊന്നും പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ മുട്ടയുടെ വെള്ളം നന്നായിട്ട് സ്റ്റിഫായിട്ട് വരത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ഇത് ബീറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഓവറായിട്ട് ബീറ്റ് ചെയ്യണ്ട. അപ്പോൾ 4 muttas വരെ എടുക്കുക കേട്ടോ. അപ്പോൾ 3 muttas എടുത്താലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു അരിച്ചു വെച്ച ഒരു പൊടി ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച പാലിൻ്റെ ഓയിലിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ഒന്നിച്ചിട്ട് കൊടുത്താൽ നമ്മൾ വിചാരിച്ച മാർക്ക് ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ കുറച്ച് കുറച്ചാക്കി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വിസ്ക് തന്നെ എടുത്തിട്ടുണ്ട്. ഇതാവുമ്പോൾ പെട്ടെന്ന് പണി ചെയ്യും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സിങ് ഇവിടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കട്ടയൊന്നുമില്ലാതെ തന്നെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്ന പാത്രമൊക്കെ ഞാൻ ഓൾറെഡി ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ മോൾട്ടൊന്നുമില്ല. അതിൻ്റെ പേരിൽ തന്നെ ആദ്യം ഒരു പാത്രം ഇതുപോലത്തെ അടിയൊക്കെ നല്ല റൗണ്ടായിട്ടുള്ള പാത്രം തന്നെ എടുക്കുക. കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിലുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുക്കുന്ന പാത്രം എന്ന് വെച്ചാൽ അതിനേക്കാളും കുറച്ച് ചെറുത്ത് അടിഭാഗത ഈ ഒരു ഷേപ്പിലുള്ള പാത്രം ഉണ്ടെങ്കിൽ അത് നോക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഡോൾ കേക്കിൻ്റെ ആ ഒരു ഷേപ്പായിട്ട് കിട്ടും. ഇനി നമ്മുടെ ബാറ്റർ നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിക്കുമ്പോൾ അത് ഈ ഒരു രീതിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്, ലൂസായി പോകരുത് കേട്ടോ നമ്മുടെ മാവ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എഗ്ഗ് വെച്ചിട്ടാണ് കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ തന്നെ എയർ ബബിൾസ് നന്നായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന പാത്രമൊക്കെ ഞാൻ 5 minutes മുന്നേ ചൂടൊക്കെ ആകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തട്ടും അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം നമുക്ക്. ഇനി നമുക്കൊരു 1/2 hour കഴിഞ്ഞിട്ട് ഒന്ന് നോക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ 30 minutes കഴിഞ്ഞപ്പോഴേക്കും അത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. 2 cakes നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, ഒരേ ലെവലിലേക്ക് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് ഒരു 3 layers കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ല, ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലതായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് സ്ട്രോബെറിയുടെ എസൻസ് ആണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും നമ്മുടെ കേക്കിന്. പിന്നെ കുറച്ച് ചോക്കോ ചിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും. അതിൻ്റെ പകരം നിങ്ങൾക്ക് ചെറീസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നട്ട്സോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക.
കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലെയറിൽ ഞാൻ വൈറ്റ് ചോക്കോസാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാതിരിക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ സ്ട്രോബെറിയുടെ ആ ഒരു ഫില്ലിങ്ങും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. സ്ട്രോബെറിയുടെ ക്രഷ് ഉണ്ടെങ്കിൽ അതായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് പാർട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ ആ ഒരു ഷേപ്പ് ആക്കി എടുക്കേണ്ടത്, ആ ഒരു ഡോളിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഐസിംഗ് ഒക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ഏതാണ്ട് ആ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. ഇനി ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒരു ഒരു ഷേപ്പ് കിട്ടുന്നവരെ. ഇനി നമുക്ക് നമ്മുടെ ഡോള് ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ മുടി ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതിമൊക്കെ ആകും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡോളിനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് പേരിൽ ആദ്യം തന്നെ ഞാൻ ഒരു എടുത്തിട്ട് നമ്മൾ ഏത് ഡിസൈനാണോ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതൊന്ന് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുത്താൽ എളുപ്പമായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് എങ്ങനെയൊക്കെ ആണോ ഡിസൈൻ ചെയ്യണമെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുക്കാം. ഇനി ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് ഡിസൈൻ ആട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെറിയ ഒരു സ്റ്റാർ നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ വൈറ്റ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു വെള്ള മഞ്ഞ എന്നുള്ളൊരു കോമ്പിനേഷനാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കാൻ പോകുന്നത്. നല്ലൊരു ഭംഗിയായിരിക്കും വെള്ളയും മഞ്ഞയും കൂടെ ഒത്ത് വരുമ്പോൾ. അപ്പോൾ നമ്മൾ മൂന്ന് പാർട്ടായിട്ട് വൈറ്റ് കൊടുത്തിട്ടുണ്ട്, വൈറ്റ് വിപ്പിംഗ് ക്രീം കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ആ ഒരു മൂന്ന് പാർട്ട് സ്ഥലത്ത് ഞാൻ മഞ്ഞയും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ, വെള്ളയും മഞ്ഞയും കൂടെ കാണാനായിട്ട്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, കളർ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാതെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചെയ്തെടുത്തിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് അതേ നോസിലും അതേ കളറും വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ജസ്റ്റ് റൗണ്ട് ചിറ്റാതെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ആ ഒരു ഡിസൈനാണ് ഞാൻ മുകളിൽ കൊടുക്കുന്നത്. ഓവറാക്കിയിട്ട് നമ്മൾ മുകളിൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ മുകളിൽ ഇതുപോലെ മഞ്ഞ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു കൈയിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് വെള്ള ആ ഒരു വിപ്പിംഗ് ക്രീം കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഒരു ഡിസൈനായിട്ട് വരികയും ചെയ്യും. കാണാനായിരുന്നാലും നല്ലൊരു ഭംഗിയായിരിക്കും അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബാബി ഡോൾ കേക്കിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ. അതായത് ഡിസൈനൊക്കെ സിമ്പിളാണല്ലോ അല്ലേ. ഇനി ഞാൻ കുറച്ച് സ്റ്റാർസിൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഒരു വെള്ളയും മഞ്ഞയും ആ ഒരു കോമ്പിനേഷനിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ള വിപ്പിംഗ് ക്രീം ഉള്ളിടത്ത് നമുക്ക് നമ്മുടെ മഞ്ഞ സ്റ്റാർ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞ സ്ഥലത്ത് നമുക്ക് വെള്ള സ്റ്റാർസ് വെച്ച് കൊടുക്കാം കേട്ടോ. മാറിപ്പോണ്ട കേട്ടോ, കൊള്ളാവും പിന്നെ. അപ്പോൾ അതുപോലെയൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇത്ര സിമ്പിളാണല്ലേ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനൊക്കെ അതിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്ക് കേട്ടോ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.